കീഴിലും പെനിയേൽ ബൈബിൾ സെമിനാരിയിൽ ദീർഘവർഷങ്ങൾ അധ്യാപകനായിരുന്ന പാസ്റ്റർ ബാബു ജോർജ് പത്തനാപുരം അസംബ്ലീസ് ഓഫ് ഗോഡിലെ ഒരു ഓർഡേൺഡ് മിനിസ്റ്ററാണ്. ഈടുറ്റ 15 പുസ്തകങ്ങൾ രചിച്ചിട്ടുള്ള അദ്ദേഹം ഒരു സുപ്രസിദ്ധ സുവിശേഷ പ്രസംഗകനും കൂടിയാണ്. അദ്ദേഹത്തിന്റെ ഈ ആത്മീയ പ്രഭാഷണം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം സ്തുതിക്കപ്പെടട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഇങ്ങനെ തിരുവെഴുത്തുമായി നിങ്ങളുടെ മുമ്പാകെ എത്തുവാൻ അവസരം നൽകിയ ദൈവത്തിന് ഹൃദയപൂർവ്വം മഹത്വം കരേറ്റുകയാണ്. ഇന്ന് നാം പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം മൂലം അക്കാലത്ത് ജീവിച്ചിരുന്ന 3 ദുഷ്പ്രവർത്തിക്കാരായ മനുഷ്യർക്ക് കിട്ടിയ വിമോചനത്തെക്കുറിച്ചാണ്. വളരെ പാപികളായി നിഷ്ഠൂരന്മാരായി ജീവിച്ചിരുന്ന 3 വ്യക്തികൾക്ക് യേശു ക്രിസ്തുവിൻ്റെ മരണം മൂലം സമൂലമായ മാറ്റവും അനുഗ്രഹവും ചൈതന്യവും കൈവരിപ്പാൻ ഇടയായിത്തീർന്നു. തിരുവെഴുത്തിലെ ഒരു വാക്യം പ്രാരംഭത്തിൽ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. കൊലോസ് ലേഖനം 1:20. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി. ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. സാൻമാർഗികമായും ധാർമ്മികമായും ആത്മീകമായുമെല്ലാം അധപ്പതിച്ചു പോയ 3 വ്യക്തികളെ യേശു ക്രിസ്തു തൻ്റെ ക്രൂശ് മരണം മൂലം ആ പാപത്തിൻ്റെ ചെളിയിൽ നിന്ന് വലിച്ചുയർത്തി രക്ഷിച്ച അനുഗ്രഹീതമായ 3 സംഭവങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. ക്രിസ്തു ക്രൂശിക്കപ്പെട്ട അന്ന് സംഭവിച്ച 3 പ്രധാന സംഭവങ്ങൾ. 1, ലൂക്കോസിന്റെ സുവിശേഷം 23:12. അന്ന് ഹെരോദാവും പീലാത്തോസും തമ്മിൽ സ്നേഹിതന്മാരായി തീർന്നു. മുമ്പേ അവർ തമ്മിൽ വൈര്യമായിരുന്നു. യേശു ക്രൂശിക്കപ്പെട്ട അന്ന് ബദ്ധ ശത്രുക്കളായിരുന്ന 2 വ്യക്തികൾ തമ്മിൽ മിത്രങ്ങളായി മാറി. എങ്ങനെയാണ് അത് സംഭവിച്ചത്? റോമ ഗവൺമെന്റ് ആ സാമ്രാജ്യത്തിന് വെളിയിലുള്ള നാടുകളെ പോലും കോളനികളായി കൈക്കൊണ്ട് അതിലെ ഓരോ പ്രവിശ്യയും നാടുവാഴികളെ വെച്ച് ഭരണം നടത്തി പോന്നിരുന്നു. പലസ്തീന് തന്നെ അന്ന് പ്രധാനപ്പെട്ട 3 പ്രവിശ്യകളുണ്ടായിരുന്നു: ഗലീലിയ, ശമരിയ, യഹൂദിയ. ഇതിലെ വടക്കേ പ്രവിശ്യയിലെ ഭരണാധിപനായിരുന്നു ഗലീലിയിലെ ഭരണാധിപനായിരുന്നു ഹെരോദാവ്. തെക്കേ പ്രവിശ്യയായ തലസ്ഥാന നഗരിയിലെ ഭരണാധിപനായിരുന്നു പൊന്തിയോസ് പിലാത്തോസ്. അവരവരുടെ അധികാരപരിധിയിൽ പെട്ട ആളുകളുടെ മേലുള്ള നീതി നിർവഹണം നടത്താനുള്ള ചുമതല അതത് നാടുവാഴികൾക്ക് ആയിരുന്നു. ഇങ്ങനെ ഇരിക്കുന്ന കാലത്താണ് യേശു ക്രിസ്തുവിനെ യഹൂദന്മാർ അസൂയ നിമിത്തം പിടിച്ച് മരണശിക്ഷ നടപ്പാക്കിയെടുക്കുവാൻ വേണ്ടി പീലാത്തോസിന്റെ അടുക്കിലേക്ക് കൊണ്ടു ചെല്ലുന്നു. ചരിത്രത്തിലൂടെയുള്ള ദൈവത്തിന്റെ ഒരു ഇടപെടൽ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. യേശു ക്രിസ്തു ഈ ക്രൂശ് മരണത്തിലേക്ക് വരുന്നതിന് കുറെ കാലങ്ങൾക്ക് മുമ്പ് വരെ യഹൂദന്മാർക്ക് അവരുടെ മതപരമായ കാര്യങ്ങൾക്ക് മരണശിക്ഷ പോലും നടപ്പാക്കാനുള്ള അധികാരമുണ്ടായിരുന്നു. എന്നാൽ ഇടക്കാലഘട്ടം റോമ ഗവൺമെന്റ് ആ അധികാരം അവരിൽ നിന്ന് എടുത്തു കളഞ്ഞിരുന്നു. നമുക്കറിയാം, സ്തെഫാനോസിനെ കൊല്ലുന്ന കാലത്ത് യഹൂദന്മാർക്ക് അധികാരം തിരിച്ചു കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മതത്തിന്റെ നിയമപ്രകാരം സ്തെഫാനോസിനെ അവർ കല്ലെറിഞ്ഞ് കൊല്ലുന്നത്. ചുരുക്കത്തിൽ, യേശുവിന്റെ കാലഘട്ടത്തിൽ, ആ ഇടക്കാലഘട്ടം, മരണശിക്ഷ നടപ്പാക്കാനുള്ള അധികാരം യഹൂദന്മാർക്കില്ലായിരുന്നു. അത് റോമൻ ഭരണാധികാരികൾക്കായിരുന്നു. അതുകൊണ്ട് തന്നെ യേശുവിനെ പിടിച്ച് പീലാത്തോസിന്റെ അടുക്കിലേക്ക് യഹൂദന്മാർ കൊണ്ടുവന്നു. അദ്ദേഹം ഈ ബഹളം കേട്ട് എഴുന്നേറ്റ് വരുമ്പോൾ അറസ്റ്റ് ചെയ്ത യേശുവിനെയും കൊണ്ട് യഹൂദന്മാർ പീലാത്തോസിന്റെ അടുക്കൽ വന്നു നിൽക്കുകയാണ്. അവർ പീലാത്തോസിന്റെ അടുക്കിലേക്ക് കയറി ചെല്ലുന്നില്ല. അതിന്റെ കാരണം വേദപുസ്തകത്തിൽ വായിക്കുന്ന ഇങ്ങനെയാണ്: തങ്ങൾ അശുദ്ധരാകാതെ പെസക കഴിപ്പാൻ തക്കവണ്ണം പീലാത്തോസിന്റെ ആസ്ഥാനത്തിൽ കടന്നില്ലതാനും. പീലാത്തോസ് ഒരു ജാതീയനായ മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ കൽത്തള്ളത്തിൽ കാല് ചവിട്ടിയാൽ വിശുദ്ധി ഇടിഞ്ഞു പോകുമെന്ന് പിടിവാശി പിടിക്കുന്ന ഈ പരീക്ഷ ഭക്തന്മാർ ഉള്ളിൽ യേശുവിനെതിരെ ഒരുപാട് ദുരാരോപണങ്ങൾ ഉന്നയിച്ച് അസൂയയും പകയും വിദ്വേഷവും മനസ്സിൽ വെച്ചുകൊണ്ട് പുറമേ ഭക്തരായി നടക്കുകയാണ്.
പീലാത്തോസ് യേശുവിനെ വിസ്തരിക്കുന്നു. വിസ്തരിക്കുമ്പോൾ ചോദിക്കുന്നു, ഇവന്റെ മേൽ നിങ്ങൾ എന്ത് കുറ്റം ആരോപിക്കുന്നു? ഇവൻ കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമല്ല എന്ന് പറഞ്ഞ് ജനത്തെ കലഹിപ്പിക്കുന്നു. ഗലീല മുതൽ ഇവിടത്തോളം ജനത്തെ ഇളക്കുന്നു എന്നൊക്കെ പറഞ്ഞ് യേശുവിന്റെ മേൽ കുറ്റങ്ങൾ ആരോപിച്ചു. ഇങ്ങനെ രാജ്യദ്രോഹപരമായ ചില കുറ്റങ്ങൾ യേശുവിന്റെ മേൽ ഇപ്പോൾ ഇവർ ചുമത്തുകയാണ്. പീലാത്തോസിന് മനസ്സിലായി, ഇവർ ഈ മനുഷ്യനെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് അസൂയ കൊണ്ടാണ്, അല്ലാതെ ന്യായമായ തെറ്റിന്റെ പേരിലല്ല. അവരുടെ ആ കുറ്റാരോപണത്തിലൂടെ പീലാത്തോസിന് ഒരു വാക്ക് കിട്ടി, ഗലീലയിൽ തുടങ്ങി ഇവിടുത്തോളം ജനത്തെ കലഹിപ്പിക്കുന്നു. പീലാത്തോസ് ചോദിച്ചു, ഇവൻ ഗലീലക്കാരനോ? അവർ പറഞ്ഞു, അതെ, ഗലീലക്കാരനാണ്. ഗലീലക്കാരനെ വിസ്തരിക്കേണ്ടത് ഗലീലയിലെ ഭരണാധിപതിയായിരിക്കുന്ന ഹെരോദാവാണ്. അതുകൊണ്ട് തന്നെ ഈ കുറ്റവാളിയെ ഹെരോദാവിന്റെ അടുക്കിലേക്ക്, ഗലീലയിലെ ഭരണാധികാരിയുടെ അടുക്കിലേക്ക് വിട്ടയക്കുകയാണ് ആവശ്യം എന്ന് പീലാത്തോസിന് മനസ്സിലായി. പെരുന്നാളിന് കൂടാൻ വേണ്ടി യേശു തലസ്ഥാന നഗരിയിൽ യെരുശലേമിൽ വന്നപ്പോൾ അവിടെ വെച്ച് യഹൂദന്മാർ യേശുവിനെ പിടിച്ച് പീലാത്തോസിന്റെ പക്കൽ ഏൽപ്പിക്കുക. പീലാത്തോസും ഹെരോദാവും രണ്ട് പ്രവിശ്യകളുടെ ഭരണാധികാരികളാണ്. നമ്മുടെ ഇന്ത്യയിലെ രീതിയിൽ പറഞ്ഞാൽ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും എന്നതുപോലെ, ഹെരോദാവ് ഗലീലയിലെ ഭരണാധിപതിയും പീലാത്തോസ് യഹൂദിയിലെ ഭരണാധിപതിയുമാണ്. നേരത്തെ തന്നെ പീലാത്തോസും ഹെരോദാവും തമ്മിൽ ശത്രുതയിലായിരുന്നു. എങ്ങനെയാണ് ഇവർ തമ്മിൽ ശത്രുതയിലായത്? ലൂക്കോസിന്റെ സുവിശേഷം 13:1 ആ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ചിലർ പീലാത്തോസ് ചില ഗലീലക്കാരുടെ ചോര അവരുടെ യാഗങ്ങളോട് കലർത്തിയ വർത്തമാനം അവനോട് അറിയിച്ചു. എന്താണ് അതിന്റെ കാരണം? ചരിത്രപരമായ കാരണം വ്യക്തമായി നമുക്കറിയില്ല എങ്കിൽ പോലും അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 5:37 അതിന്റെ ഒരു സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട്. ഗലീലക്കാരനായ യൂദ ചാർത്തലിന്റെ കാലത്ത് എഴുന്നേറ്റ് ജനത്തെ തന്റെ പക്ഷം ചേരുവാൻ വശീകരിച്ചു. അവനും നശിച്ചു, അവനെ അനുസരിച്ചവരൊക്കെയും ചിതറിപ്പോയി. റോമൻ ഭരണത്തിനെതിരെ സമരമുറകളുമായി മുന്നോട്ട് വന്നു. ആ മത്സരം ഗലീലയിൽ തുടങ്ങി യഹൂദിയിൽ വന്ന് യഹൂദിയിലുള്ള യഹൂദന്മാരെയും പറഞ്ഞിളക്കി റോമൻ സൈന്യത്തിന് നേരെ ഒരു സമരമുറ തന്നെ ആരംഭിച്ചു. ഇതറിഞ്ഞ പീലാത്തോസ് അവരെ അമർച്ച ചെയ്യാനായി അവിടെ ചെന്നു. ചരിത്രത്തിൽ പറയുന്ന മറ്റൊരു കാര്യം കൂടെയുണ്ട്. അക്കാലത്ത് പലസ്തീനിലേക്ക് റോമക്കാർ ചില പരിച കൊണ്ടുവന്നിരുന്നു. ആ പരിചയിൽ റോമൻ ദേവീദേവന്മാരുടെ പടങ്ങൾ പതിപ്പിച്ചിരുന്നു. വിഗ്രഹാരാധനയ്ക്ക് വിരോധമായി നിൽക്കുന്ന സമൂഹം എന്ന യഹൂദൻ അതിനെ എതിർത്തു. പീലാത്തോസ് അവരെ വകവരുത്തി. പരിചയെ എതിർത്തവരെയും ഗലീലയിൽ നിന്ന് സമരമുറയായി വന്ന യൂദയുടെ അനുയായികളെയും ഒക്കെ പീലാത്തോസ് വകവരുത്തി. അവരിൽ ചിലർ ജീവരക്ഷയ്ക്ക് വേണ്ടി അവരുടെ ദേവാലയത്തിലേക്ക് ഓടിക്കയറി. മശിഹ വന്നവരെ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് അവർ ദേവാലയത്തിലേക്ക് ഓടിക്കയറിയത്. പീലാത്തോസിന്റെ പട്ടാളം ആ ദേവാലയത്തിൽ അതിക്രമിച്ച് കയറി ആ സമരക്കാരെ കൊല്ലുകയും അവരിൽ ചിലരുടെ ചോര യഹൂദന്റെ യാഗത്തിൽ കലർത്തി യാഗത്തെ അശുദ്ധമാക്കുകയും ചെയ്തു. ഇതിന്റെ പേരിൽ യഹൂദന്മാർ കുപിതരായി. ഈ വാർത്ത ഗലീലയിലെ ഭരണാധിപതിയായ ഹെരോദാവിന്റെ അടുക്കിലും എത്തി. ഹെരോദാവിന്റെ ഭരണാതിർത്തിയിൽപ്പെട്ട ഗലീലക്കാരെ യഹൂദിയിലെ നാടുവാഴിയായ പീലാത്തോസ് കൊന്നതിന്റെ പ്രതികാരം വെച്ചു പുലർത്തുന്ന കാലത്താണ് ഗലീലയിലെ നസ്രത്തിൽ നിന്നുള്ള യേശു ഇപ്പോൾ വിസ്താരത്തിന് പീലാത്തോസിന്റെ അടുക്കൽ വന്നിരിക്കുന്നു. പീലാത്തോസിന് മനസ്സിലായി, ഇത് മറ്റൊരു പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധി ഒഴിവാക്കാനായി അദ്ദേഹം പ്രതിയായ യേശുവിനെ ഹെരോദാവിന്റെ അടുക്കിലേക്ക് കൊടുത്തുവിടുകയാണ്. അങ്ങനെ പ്രതിയെ കൈമാറുമ്പോൾ ഒരു കത്തുകൂടെ എഴുതി കൊടുത്തുവിടേണ്ടതായിട്ടുണ്ട്. ശത്രുവായിരിക്കുന്ന ഹെരോദാവിന് പീലാത്തോസിന് കത്തെഴുതേണ്ടതായിട്ട് വന്നു. അദ്ദേഹം മനസ്സിലാ മനസ്സോടെ എഴുതി, പ്രിയ ഹെരോദാ രാജാവിന്
വന്ദനം. ഹെരോദാവിന്റെ അടുക്കിലേക്ക് പ്രതിയെ കൊണ്ട് ചെന്നു. ഹെരോദ രാജാവ് യേശുവിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. തൻ്റെ കൊട്ടാരത്തിലെ കാര്യവിചാരകനായിരുന്ന കൂസയുടെ ഭാര്യ യോഹന്ന എന്ന സ്ത്രീ ഇതിനകം യേശുവിൻ്റെ ഒരു ശിഷ്യയായിരുന്നു. യേശു ചെയ്ത ഒരുപാട് അത്ഭുതങ്ങളെക്കുറിച്ച് നേരിട്ട് അറിവുള്ള ഈ സ്ത്രീ ആ വാർത്തകൾ കൊട്ടാരത്തിലെത്തിച്ചിരുന്നു. ഹെരോദാവിൻ്റെ ചെവിയിലും ആ വാർത്ത എത്തിയിട്ടുണ്ട്. അങ്ങനെ യേശുവിൻ്റെ ഒരുപാട് അത്ഭുതങ്ങളെക്കുറിച്ച് കേട്ടിട്ടുള്ള ഹെരോദാവ് യേശുവിനെ കണ്ടപ്പോൾ ഏറിയോ എന്ന് സന്തോഷിച്ചു. ഹെരോദാവ് തൻ്റെ സഹോദരനായ ഫിലിപ്പിൻ്റെ ഭാര്യയുമായി സല്ലപിച്ച് നടന്നതിനെ ന്യായപ്രമാണ പ്രകാരം യോഹന്നാ സ്നാപകൻ നിശിതമായി വിമർശിച്ചു. സമൂഹ മധ്യ തലചതയ്ക്കപ്പെട്ടവനായ ഹെരോദ രാജാവ് യോഹന്നാ സ്നാപകനെ കൊല്ലിച്ചു. കുറേ കാലം കഴിഞ്ഞപ്പോൾ യേശുവിൻ്റെ പ്രസിദ്ധി വർദ്ധിച്ചു വന്നു. യോഹന്നാ യേശുവിനെ കുറിച്ചുള്ള വാർത്തകൾ അറിയിച്ചു തുടങ്ങി. ആരോ ചിലർ പറഞ്ഞു, മരിച്ചുപോയ യോഹന്നാ സ്നാപകൻ ഉയർത്തെഴുന്നേറ്റ് വന്നിരിക്കുന്നു, അതാണ് യേശു ക്രിസ്തു, അതുകൊണ്ടാണ് യേശുവിന് അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയുന്നത്. യേശുവിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ കേട്ടിട്ടുള്ള ഹെരോദാവ് യേശുവിനെ കണ്ടപ്പോൾ അത്യന്തം സന്തോഷിച്ചു. യേശു എന്തെങ്കിലും ഒരു അത്ഭുതം ചെയ്യുമെന്ന് താൻ പ്രതീക്ഷിച്ചു. പക്ഷെ യേശു യാതൊരു അത്ഭുതവും ചെയ്തില്ല. രോമം കത്രിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതെ നിന്ന കുഞ്ഞാടിനെ പോലെ തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും ദൂഷണം പറയാതെയും എതിർ പറയാതെയും യേശു മിണ്ടാതെ നിന്നു. യേശു നീതിമാനാണെന്ന് ഹെരോദ രാജാവിനും ബോധ്യമായി. തുടർന്ന് ഒരു ശുഭ്ര വസ്ത്രം ധരിപ്പിച്ച് യേശുവിനെ പീലാത്തോസിന്റെ അടുക്കിലേക്ക് തന്നെ മടക്കി അയച്ചു. ഇപ്പോൾ മടക്കി അയക്കേണ്ടി വന്ന സന്ദർഭത്തിൽ ഹെരോദ രാജാവിന് പീലാത്തോസിന് ഒരു കത്ത് എഴുതി കൊടുക്കേണ്ടതായിട്ട് വന്നു. മനസ്സില്ലാ മനസ്സോടെ ഹെരോദ രാജാവും എഴുതി പ്രിയ പീലാത്തോസിന് വന്നു. നോക്കൂ, പീലാത്തോസും ഹെരോദാവും തമ്മിൽ ശത്രുക്കളായിരുന്നു. ആ ശത്രുക്കളായിരുന്ന വ്യക്തികളുടെ നടുവിൽ യേശു ക്രിസ്തു വന്നു നിന്നതുകൊണ്ട് ആ ശത്രുക്കൾ മിത്രങ്ങളായി മാറി. അതാണ് ആദ്യം മുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ചെഴുതിയ വൈദ്യനായ ലൂക്കോസ് രേഖപ്പെടുത്തി. മുമ്പേ അവർ തമ്മിൽ വൈര്യമായിരുന്നു. അന്ന് പീലാത്തോസും ഹെരോദാവും തമ്മിൽ സ്നേഹിതന്മാരായി തീർന്നു. എഫ് എസ് ലേഖനൻ 2:14 വാക്യത്തിൽ യേശു ക്രിസ്തു ക്രൂശിൽ ചെയ്തെടുത്ത ഒരു ശുശ്രൂഷയെക്കുറിച്ച് നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞു, ശത്രുത്വം ഇല്ലാതാക്കി. നാമും ദൈവവും തമ്മിലും ശത്രുക്കളായിരുന്നു. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ച ആ പ്രത്യേക സമയത്തെക്കുറിച്ച് റോമാലേഖനത്തിൻ്റെ 5:6 വാക്യങ്ങളിൽ മനോഹരമായൊരു വിശദീകരണമുണ്ട്. യേശുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ചു. യേശുവോ നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ചു. യേശുവോ നാം ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ അഭക്തരായി നമുക്ക് വേണ്ടി മരിച്ചു. ഇവിടെ ആളുകൾ മിത്രങ്ങളെ ശത്രുക്കളാക്കി മാറ്റുമ്പോൾ, സ്നേഹത്തിലും സൗമ്യതയിലും സന്തോഷത്തിലും കഴിയുന്നവരെ പലതിൻ്റെയും പലരുടെയും പേരിൽ ചേരുതിരിവുകളിലേക്കും വൈരാഗ്യത്തിലേക്കും തള്ളിവിടുമ്പോൾ, യേശു ശത്രുക്കളെ സ്നേഹിക്കുവാൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവരോടുള്ള ആ പകയും വിദ്വേഷവും വിട്ടുകളയുവാൻ നമ്മെ പഠിപ്പിക്കുക. ഈ വചനം കേൾക്കുമ്പോൾ സ്നേഹിതരെ, നിങ്ങൾക്കും പലരോടും ശത്രുത ഉണ്ടായിരുന്നേക്ക്. ആ ശത്രുതകൾ ദൈവനാമത്തിൽ ക്ഷമിക്കുകയും അവരോട് അനുരഞ്ജനപ്പെടുകയും ചെയ്യണം എന്നാണ് ക്രൂശിതനായ ക്രിസ്തു നമുക്ക് നൽകുന്ന ദിവ്യമായ സന്ദേശം. 2 ബർബാസ് എന്ന ഒരു കുപ്രസിദ്ധനായ കുറ്റവാളിക്ക് ജയിലിൽ നിന്ന് മോചനം ലഭിച്ചു എന്നുള്ളത്. പീലാത്തോസിന്റെ അടുക്കിലേക്ക് വീണ്ടും യേശു എത്തപ്പെട്ടു. പീലാത്തോസിന് മനസ്സിലായി യേശുവിൽ യാതൊരു കുറ്റമില്ല. അദ്ദേഹം യഹൂദന്മാരോട് അത് പറയുന്നുണ്ട്, ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. ഹെരോദാവും അവനിൽ ഒരു കുറ്റവും കണ്ടെത്തിയില്ല. അതുകൊണ്ട് ഞാൻ അവനെ വാറുകൊണ്ട് അടുപ്പിച്ച് വിട്ടയക്കുമെന്ന് പറഞ്ഞു യേശുവിനെ കൊണ്ടുപോയി അതിദാരുണമായ രീതിയിൽ റോമൻ ചാട്ടവാറു വെച്ച് പുറമെല്ലാം അടിച്ചു കീറി. അടിക്കുന്നവർക്ക് തൻ്റെ മുതുകും രോമം പറിക്കുന്നവർക്ക് തൻ്റെ കവിളും കാണിച്ചു കൊടുത്തു എന്ന് പ്രവചനത്തിൽ വായിക്കുന്ന തിരുവെഴുത്തിൻ്റെ നിവർത്തി എന്ന വണ്ണം അവൻ്റെ മുതുക് ഉഴവുചാലുപോലെ കീറപ്പെട്ടു. ധാരാളം
ശിക്ഷകൾക്ക് യേശു വിധേയനായി. അതിദാരുണമായ മുറിപ്പാടുകളോടുകൂടെ യേശു വീണ്ടും ജനത്തിന്റെ മുമ്പാകെ വന്നു നിന്നു. പീലാത്തോസ് ചോദിച്ചു, നിങ്ങളുടെ രാജാവെന്ന് പറയുന്ന ഈ യേശുവിനെ ഞാൻ എന്ത് ചെയ്യണം? ഈ ദാരുണമായ രക്തപങ്കിലമായ ശരീരം കണ്ടിട്ടെങ്കിലും യഹൂദന്റെ മനസ്സ് മാറുമെന്നാണ് പീലാത്തോസ് വിചാരിച്ചത്. പക്ഷേ യഹൂദന്മാർ പറഞ്ഞത് കേൾക്കണമോ, ഞങ്ങൾക്ക് കൈസർ അല്ലാതെ ഒരു രാജാവില്ലേ എന്ന് പറഞ്ഞാൽ യേശു ഞങ്ങളുടെ രാജാവല്ലെന്നാണ് അവർ പറഞ്ഞതിന്റെ അർത്ഥം. കൈസറിന്റെ രാജ്യത്വത്തെ പുകഴ്ത്തി പറയുന്ന ഇവർ വാസ്തവത്തിൽ അവരുടെ മേലുള്ള ദൈവിക അധികാരത്തെ കൂടെ തള്ളിക്കളയുകയായിരുന്നു. ഗിദെയോനോട് ഒരിക്കൽ നീ ഞങ്ങൾക്ക് രാജാവാകണമെന്ന് പറഞ്ഞപ്പോൾ ഗിദെയോൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ നിങ്ങൾക്ക് രാജാവാകിയില്ല, എന്റെ മകനുമാകിയില്ല, യഹോവയത്രേ നിങ്ങളുടെ രാജാവ്. ഒരിക്കൽ ജനം ശമുവേലിനോട് തങ്ങൾക്ക് മറ്റുള്ള ജാതികൾക്കുള്ളതുപോലെ ഒരു രാജാവിനെ വേണമെന്ന് ആവശ്യപ്പെട്ടു. ദൈവം ശമുവേലിനോട് ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ അവർക്ക് രാജാവായിരിക്കാതോണം അവർ എന്നെയാകുന്നു ത്യജിച്ചത്. അപ്പോൾ യഹൂദന്റെ യഥാർത്ഥ രാജാവ് യഹോവയായ ദൈവമാണ്. ഇപ്പോൾ അവർ പറയുന്നത് എന്താണ്? കൈസർ അല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരു രാജാവില്ല. പീലാത്തോസിനോട് അവനൊരു ഭീഷണി കൂടെ മുഴക്കി, നീ അവനെ വിട്ടയച്ചാൽ നീ കൈസറിന്റെ സ്നേഹിതനല്ല എന്ന് വരും. കൈസറിനോട് സ്നേഹമില്ലെന്ന് വന്നാൽ, റോമൻ ഭരണാധികാരിയോട് ഞാൻ എതിർപ്പുള്ളവനാണെന്ന് വന്നാൽ, അങ്ങനെ ഒരു കുറ്റം എന്റെ മേൽ ആരോപിച്ചാൽ എന്നെ സ്ഥാനത്ത് നിന്ന് തള്ളിക്കളയും. അതുകൊണ്ട് സ്ഥാനത്ത് തുടരാൻ യേശുവിനെ ശിക്ഷയ്ക്ക് വിധിക്കാൻ പീലാത്തോസ് ഒരുമ്പെട്ടു. ആ സമയത്ത് പീലാത്തോസിന്റെ ഭാര്യ തനിക്ക് ഒരു കത്ത് കൊടുത്തുവിട്ടു. ആ കത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരുന്നത്, നീ ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്, അവൻ മുഖാന്തരം ഇന്ന് ഞാൻ സ്വപ്നത്തിൽ വളരെ കഷ്ടം അനുഭവിച്ചു. പ്രിയതമയുടെ ആ കത്ത് തന്നെ വല്ലാതെ പിന്നെയും പിടിച്ചുലച്ചു. എന്ത് ചെയ്യുമെന്നറിയാതെ പീലാത്തോസ് വിഷണ്ണിതനായി. അപ്പോഴാണ് തനിക്ക് മറ്റൊരു പോം വഴി ഓർമ്മ വന്നത്. യഹൂദന്റെ പെരുന്നാൾ നടക്കുന്ന സമയം, അവർക്ക് പണ്ട് മിസ്രയീമിൽ നിന്നുള്ള വിടുതലിന്റെ ഓർമ്മ പുതുക്കാൻ വേണ്ടി അവരുടെ പെസഹ പെരുന്നാളിന്റെ അന്ന് ഒരു കുറ്റവാളിക്ക് പൊതുമാപ്പ് കൊടുത്ത് ശിക്ഷയിൽ നിന്ന് മോചനം കൊടുത്ത് വിട്ടയക്കുക പതിവുണ്ട്. പീലാത്തോസ് ആ സാംസ്കാരിക നിയമം ഉന്നയിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ കുറ്റവാളി എന്ന് പറയുന്ന യേശുവിനെ ആ പഴുതിലൂടെ വിട്ടയക്കാം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, പറ്റില്ല, ബർബാസിനെ ഞങ്ങൾക്ക് വിട്ടു തരിക, യേശുവിനെ ക്രൂശിക്കുക. ബർബാസ് ആരാണ്? ബർബാസിനെ കുറിച്ച് സുവിശേഷങ്ങളിൽ പറയുന്ന വിവരണങ്ങൾ ശ്രദ്ധിക്കണം. ബർബാസോ കവർച്ചക്കാരനായിരുന്നു, നഗരത്തിലുണ്ടായ കലഹവും കൊലപാതകവും ഹേതുവായി തടവിലായവനായിരുന്നു, ശ്രുതിപ്പെട്ട ഒരു തടവുകാരനായിരുന്നു, കൊടിയ കുറ്റവാളിയായിരുന്നു. അങ്ങനെ കലഹവും കൊലപാതകവും അതിക്രമവും ഒക്കെ ചെയ്തിട്ടുള്ള ജീവപര്യന്തം മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന ബർബാസിനെ അവർ ആവശ്യപ്പെട്ടു യേശുവിനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു. ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് കൈ കഴുകിക്കൊണ്ട് യേശുവിനെ ക്രൂശ്മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും ബർബാസിനെ അവർക്ക് സ്വതന്ത്രനായി വിട്ടുകൊടുക്കുകയും ചെയ്തു. ജയിലിൽ കിടന്നിരുന്ന ബർബാസിന് മോചനം കിട്ടാൻ കാരണമെന്ത്? യേശു ക്രിസ്തു മരിച്ചതുകൊണ്ട് ബർബാസിന് ജയിലിൽ നിന്ന് മോചനമുണ്ടായി. എബ്രായലേഖനം 2:14 നാം ഇങ്ങനെ വായിക്കുന്നു, മരണാധികാരിയായ പിശാചിനെ യേശു തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെയും മോചിപ്പിച്ചു. ബർബാസിനെ യേശു മോചിപ്പിച്ചതുപോലെ പാപത്തിൻ്റെ, ശാപത്തിൻ്റെ, പലവിധമായ ബന്ധനത്തിൻ്റെ കുണ്ടറകളിൽ കിടക്കുന്ന നിങ്ങളെയും വിടുവിക്കുവാൻ യേശുവിന് കഴിയും. യേശു ഭൂമിയിലേക്ക് വന്നതിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് ലൂക്കോസ് സുവിശേഷം 4:18 നാം ഇങ്ങനെ വായിക്കുന്നു, ബദ്ധന്മാർക്ക് വിടുതൽ നൽകുവാൻ. ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരായി എന്നാണ് യേശു ക്രിസ്തു പറഞ്ഞത്. പ്രിയ സഹോദര, സ്വാതന്ത്ര്യം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും മദ്യപാനത്തിൽ നിന്ന് കരകയറാൻ കഴിയാതെ, മയക്കുമരുന്നിൽ നിന്നും ദുസ്വഭാവത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കുവാൻ കഴിയാതെ, ഇന്നും നീ ഒരു അടിമയല്ലേ? നിന്നെ വിടുവിക്കാൻ യേശുവിന് ഇന്ന് പകലിൽ ആഗ്രഹം. യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ട അന്ന്
സംഭവിച്ച മൂന്നാമത്തെ കാര്യം, ഒരു പാപി പർദീസയിലേയിൽ പ്രവേശിച്ചു എന്നുള്ളതാണ്. ലൂക്കോസ് 23:43, യേശുവിനോട് ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലായിരിക്കുമെന്ന് ഞാൻ സത്യമായി നിന്നോട് പറയും. യേശുവിനെ ഗോൽഗോഥ മലയിൽ ക്രൂശിച്ചത് രണ്ട് കള്ളന്മാരുടെ നടുവിലാണ്. ആ രണ്ട് ദുഷ്പ്രവർത്തിക്കാരുടെ നടുവിൽ യേശുവിനെ ക്രൂശിച്ചതിലൂടെ യേശുവും ഒരു ദുഷ്പ്രവർത്തിക്കാരനാണെന്ന് വരുത്തി തീർക്കാനാണ് അവർ ശ്രമിച്ചതെങ്കിൽ വാസ്തവത്തിൽ സംഭവിച്ചത് നേരെ വിപരീതമായിട്ടാണ്. യേശു അവിടെ അവരുടെ ന്യായകർത്താവായി രക്ഷകനായി മാറി. ആദ്യം രണ്ട് തസ്കരന്മാരും യേശുവിനെ പരിഹസിച്ചു. എന്നാൽ അല്പം കഴിഞ്ഞപ്പോൾ ഒരു കുറ്റവാളിക്ക് കുറ്റബോധമുണ്ടായി. അവൻ ഇങ്ങനെയാണ് പറയുന്നത്, നാമോ ചെയ്ത തെറ്റിന് ന്യായമായ ശിക്ഷ അനുഭവിക്കുന്നു. യേശുവിനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ന്യായമായ ശിക്ഷ എന്ന ക്രൂശ് മരണത്തിന് അർഹമായ പാപം ചെയ്തവരാണ്, കുറ്റകൃത്യം ചെയ്തവരാണ് ഈ രണ്ട് കള്ളന്മാർ. യേശുവാകട്ടെ ഒരു കുറ്റവും ചെയ്തവരാണ്. മാനസാന്തരപ്പെട്ട ആ സഹോദരൻ യേശുവിന്റെ ക്രൂശിന്റെ മേലെഴുത്തു വായിച്ചു, നസറായൻ യേശു യഹൂദന്മാരുടെ രാജാവ്. അവനൊരു കാര്യം മനസ്സിലായി, ഇവൻ രാജാവ് തന്നെയാണ്. യേശുവിന്റെ പ്രസംഗ വിഷയം ദൈവരാജ്യം അഥവാ സ്വർഗരാജ്യം എന്ന് പറഞ്ഞു. യേശു പ്രസംഗിച്ച ആ രാജ്യം ഇവിടെ നിലവിൽ വരിക തന്നെ ചെയ്യും. ഇന്ന് യേശുവിന്റെ തലയിൽ മുൾക്കിരീടം വെച്ചിരിക്കുന്നെങ്കിലും ഭാവിയിൽ പൊൻകിരീടം വെച്ചുകൊണ്ട് യേശു ഇവിടെ നീണാൽ വാഴും. ആ ഭാവിയെ നോക്കി കർത്താവിനോട് അവൻ പ്രാർത്ഥിച്ചു, കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ ഓർക്കണമേ. ഭാവിയെ നോക്കിയാണ് അവൻ പ്രാർത്ഥിച്ചത്. എന്നാൽ യേശു അവന് നൽകിയ ഉത്തരം, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിലിരിക്കും എന്നായിരുന്നു. പറുദീസ വേദപുസ്തകത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പദമാണ്. തോട്ടം, ഉദ്യാനം എന്നൊക്കെ ആ വാക്കിന് അക്ഷരീകമായ അർത്ഥമുണ്ട്. ഏദൻ തോട്ടത്തെ പറുദീസ എന്ന വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നു. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പറുദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം ഭക്ഷിപ്പാൻ കൊടുക്കും. ആദവും ഹവ്വയും പറുദീസയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ അവസാനമായി അവിടേക്കൊന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച പേടിപ്പെടുത്തുന്നതായിരുന്നു. ഒരു ജ്വാലയുള്ള വാളുമായി ദൈവത്തിന്റെ ഒരു ദൂതൻ പറുദീസയുടെ കവാടത്തിൽ നിൽക്കുന്നു. ആരെങ്കിലും പറുദീസയിലേക്ക് ചെന്നാൽ അവരെ വെട്ടുക എന്നുള്ളതാണ് ദൂതന്റെ കർത്തവ്യം. രക്തം ചീന്തിയിട്ടല്ലാതെ വിമോചനമില്ല. മനുഷ്യന് അങ്ങനെ രക്തം ചീന്തി വെട്ടേറ്റ് പറുദീസയിൽ പോകാൻ, പാപമോചനം പ്രാപിക്കാൻ, ദൈവത്തോടുള്ള വാസം സാധിപ്പിക്കാൻ സാധിക്കാത്തത് കൊണ്ട് മനുഷ്യൻ അവന് പകരമായി ആടുകളെ അറുത്തുകൊണ്ടുപോകുന്നു. എന്നാൽ ആടുകളുടെ രക്തത്തിന് പാപത്തെ പൂർണ്ണമായി പരിഹരിക്കാൻ പര്യാപ്തമല്ലാതെ വന്നപ്പോൾ, സാധിക്കാതെ വന്നപ്പോൾ, ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിപ്പാൻ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നു. കിദ്രോൻ തോട് കടന്നാണ് യേശു ഗെത്സെമനയിലേക്ക് പോയത്. കിദ്രോൻ തോടിന് ഒരു പ്രത്യേകതയുണ്ട്, അത് യെരുശലേം ദേവാലയത്തിന് അരികെ കൂടെ ഒഴുകും. യെരുശലേം ദേവാലയത്തിൽ മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി ആടുകളെ അറക്കാറുണ്ട്. അറക്കപ്പെടുന്ന ആടുകളുടെ രക്തം അവിടെ ഇറ്റിറ്റ് വീഴുന്നത് ഈ തോട്ടിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ടു വന്ന് കഴുകി ഒഴുക്കി വിടാറുണ്ട്. യെരുശലേം ദേവാലയത്തിന് താഴേക്ക് രക്തം കലർന്ന മിശ്രിതമായിട്ടാണ് ആ തോടൊഴുകുന്നത്. യേശു ആ തോട് കടന്നു പോയപ്പോൾ നൂറുകണക്കിന് ആടുകൾ അറുക്കപ്പെട്ടിട്ടും ആളുകളുടെ, മനുഷ്യരുടെ പാപത്തിന് പരിഹാരം വന്നിട്ടില്ല എന്ന വസ്തുത യേശുവിന് ബോധ്യമായി. എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടമാകട്ടെ എന്ന് പറഞ്ഞാണ് യേശു തന്നെ തന്നെ മരണത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നത്. മരിക്കുന്നതിന്റെ തലേ ദിവസം പെസഹാഭോജനത്തിനെന്ന് കർത്താവ് പഴയ നിയമത്തിലെ സെക്കരിയാ പ്രവചനം 13:7 വാക്യം ഉദ്ധരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, വാളെ എന്റെ നേരെ ഉണരുക, ആടുകൾ ചിതറിപ്പോകേണ്ടതിന് ഇടയനെ വിട്ടുക. ഈ രാത്രി ഞാൻ ഇടയനെ വെട്ടും, ആടുകൾ ചിതറിപ്പോകുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് യേശു പറഞ്ഞു. ആ വാള് പറുദീസയുടെ കവാടത്തിലുള്ള ദൈവകോപത്തിന്റെ വാളായിരുന്നു. യേശുവിന്റെ മരണത്തെക്കുറിച്ച് ദാനിയൽ പ്രവചനത്തിൽ അഭിഷിക്തൻ ഛേദിക്കപ്പെടും, ദ മെസ്സായ ഷാൽ ബി കട്ട് ഓഫ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതെ, ആ ദൈവകോപത്തിന്റെ വാളിനാൽ യേശു എല്ലാവർക്കും വേണ്ടി വെട്ടേൽക്കപ്പെട്ടു. രക്തം ചീന്തിയ രക്ഷകൻ പറുദീസയുടെ കവാടത്തിൽ നിൽക്കുന്നു. ഒരു പാപി യേശുവിനോട് പറഞ്ഞു, കർത്താവേ എന്നെ ഓർക്കണമേ എന്ന്. യേശു അവനോട് പറഞ്ഞു, അതെ, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. ആദാമ്യ കുലത്തിന് നഷ്ടപ്പെട്ട പറുദീസ യേശുവിന്റെ മരണം മൂലം തിരികെ കിട്ടുകയാണ്. പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു. പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു ബലിയും ആവശ്യമില്ലാതെ വണ്ണം
യേശു എന്നേക്കുമായുള്ളൊരു വീണ്ടെടുപ്പ് ക്രൂശിൽ സാധിപ്പിച്ചു. അതാണ് യേശു ഒടുവിലായി വിളിച്ചു പറഞ്ഞത്, സകലവും നിവർത്തിയായി എന്ന്. യേശുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ സംഭവിച്ച പ്രധാനപ്പെട്ട മൂന്ന് സംഭവങ്ങളാണ് ഇന്ന് നാം ചിന്തിച്ചത്. ദുഷ്പ്രവർത്തിക്കാരനായിരുന്ന ഹെരോദാവും പീലാത്തോസും തമ്മിൽ അന്ന് സ്നേഹിതന്മാരായി മാറി. ശ്രുതിപ്പെട്ട തടവുകാരനായിരുന്ന കൊലപാതകവും കവർച്ചയും ഹേതുവായി തടവിലായ ബർബാസിന് അന്ന് ജയിൽ മോചനമുണ്ടായി. ദുഷ്പ്രവർത്തിക്കാരനായിരുന്ന ക്രൂശിലെ കള്ളൻ അന്ന് പറദീസയിൽ പ്രവേശിച്ചു. യേശുവിൻ്റെ മരണം ഒരു സാധാരണ സംഭവമല്ല, അത് നമുക്ക് അനുഗ്രഹങ്ങൾ നേടിത്തരുന്നു, അത് നമ്മെ നിത്യതയിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നു. സ്നേഹിത, യേശുവിൻ്റെ രക്തത്തോട് നീ എങ്ങനെ പ്രതികരിക്കും, ക്രിസ്തുവിൻ്റെ രക്തത്തോട് നാം എങ്ങനെ പ്രതികരിക്കുന്നുവോ അതിനനുസരിച്ചാണ് നമ്മുടെ നിത്യത നിർണ്ണയിക്കുന്നത്. യഹൂദന്മാർ പറഞ്ഞു, അവനെ ക്രൂശിക്കുക, അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ. അതുകൊണ്ടാണ് യേശു ക്രൂശിച്ചുമെന്ന് കൊണ്ടുപോയപ്പോൾ പറഞ്ഞത്, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുവീൻ എന്ന്. പീലാത്തോസ് പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് കൈകഴുകി ഒഴിഞ്ഞു മാറി. കൈസറിന്റെ സ്നേഹിതനായി സ്ഥാനത്ത് തുടരാനാണ്. എന്നാൽ സംഭവിച്ചത് എന്തായിരുന്നു? അദ്ദേഹത്തെ കൈസർ സ്ഥാനത്തു നിന്ന് തള്ളിക്കളഞ്ഞു. പിന്നീട് അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ നമുക്ക് പറയാനുള്ളത്, യേശുവേ, അങ്ങയുടെ രക്തത്താൽ എൻ്റെ പാപം കഴുകിത്തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും തിരുവെഴുത്ത് പറയുന്നു, യേശുവിൻ്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ വരുവാനുള്ള ശിക്ഷയിൽ നിന്ന് നാം എങ്ങനെ തെറ്റിയൊഴിയും? അതുകൊണ്ട് ഇപ്പോഴാകുന്നു രക്ഷാദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം. ക്രൂശിതനായ ക്രിസ്തുവിങ്കിലേക്ക് ദൈവനാമത്തിൽ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ കർത്താവേ, ഈ വിശുദ്ധ വചനം കേട്ട പ്രിയ സഹോദരങ്ങൾക്ക് വേണ്ടി കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ശത്രുക്കളായിരുന്ന ഹെരോദാവും പീലാത്തോസും തമ്മിൽ അന്ന് സ്നേഹിതന്മാരായി മാറി. കവർച്ചക്കാരനായിരുന്ന ബർബാസിന് യേശുവിൻ്റെ മരണം മൂലം അത് ജയിലിൽ നിന്ന് മോചനം കിട്ടി. ദുഷ്പ്രവർത്തിക്കാരനായിരുന്ന ആ ക്രൂശിലെ കള്ളന് പറുദീസ ലഭിച്ചതുപോലെ പാപത്തിന് വഴിയിൽ നിന്ന് വിട്ടുതിരിഞ്ഞ് പറുദീസ പ്രാപിക്കുവാൻ, നിത്യത, സ്വർഗം സ്വന്തമാക്കുവാൻ ഈ പ്രിയ സ്നേഹിതർക്ക് ദൈവം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. ദൈവം പ്രാർത്ഥന കേൾക്കുകയാൽ സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ബാബു ജോർജ് പത്തനാപുരത്തിന്റെ മാസ്റ്റർ പീസ് ക്രിസ്തുവിന്റെ ക്രൂശീകരണം, ഒരു സമഗ്ര പഠനം. ഹൃദയസ്പർശിയായ ആ സംഭവം ആഴത്തിൽ ധ്യാനിക്കാൻ ഉതകുന്ന ഉത്തമ കൃതി. ഈ പുസ്തകം ഇന്ന് തന്നെ സ്വന്തമാക്കുവിൻ. ഫോൺ 7736112475, 7736112375. ഇമെയിൽ babujorge@yahoo.com.